ഇന്ന് വയനാട് ഇടവക പഞ്ചായത്തിലെ പായോട് കാട്ടാനിറങ്ങി. ആ ഭീതിയിലാണ് അവിടുത്തെ ആളുകൾ. വനമില്ലാത്ത പഞ്ചായത്തിൽ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കാട്ടാനുള്ളത്. അതിൻ്റെ ദൃശ്യമാണ് ആ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണെന്ന് നാട്ടുകാർ പറയുന്നു. സുർജിത്ത് അയ്യപ്പത്തെ ടെലിഫോണിലുണ്ട്. സുർജിത്ത്, ഏത് സ്ഥലത്താണ്? ജനവാസ മേഖലയിൽ തന്നെയാണോ ആന നിൽക്കുന്നത്? ജനങ്ങളൊക്കെ വല്ലാത്ത ഭീതിയിലാണെന്ന് തോന്നുന്നു വിവരങ്ങൾ. എസ് കെ, ഇന്ന് പുലർച്ചെ മുതലാണ് ഈ കാട്ടാനയുടെ സാന്നിധ്യം ഇടവക പഞ്ചായത്തിലുള്ളത്. ഇത് വനമില്ലാത്ത പഞ്ചായത്താണ്. ഇവിടെയാണ്, ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദൃശ്യങ്ങളിലും റേഡിയോ കോളർ കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ പാലും കൊണ്ടുപോയ കർഷകരാണ്, ക്ഷീര കർഷകരാണ് ആനയെ ആദ്യം കണ്ടത്. വനപാലകരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രദേശവാസികളുടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തലപ്പുഴ ഭാഗത്തു നിന്ന് വന്ന കാട്ടാനയാണ് എന്നുള്ള സൂചനയുണ്ട്. ഇത് കർണാടക വനത്തിലെ ആ മേഖലയിൽ നിന്ന്, കർണാടകയിൽ നിന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട കാട്ടാനയാണ് എന്നുള്ള സംശയം കൂടിയുണ്ട്. അതായത് തലപ്പുഴയ്ക്കപ്പുറം ഈ കർണാടക ഉൾപ്പെടെയുള്ള വന മേഖലയാണ്, ആ മേഖലയിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്നും സംശയമാണ് ഉള്ളത്. തലപ്പുഴ എസ് വളവിലും പിന്നീട് ചൂട്ടക്കടവ് ഭാഗത്തുമാണ് ഈ കാട്ടാനയെ കണ്ടിട്ടുള്ളത്. എന്തായാലും കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് തുരത്താനുള്ള ദൗത്യം തുടങ്ങിയിട്ടുണ്ട്. എസ് കെ, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞോ സുർജിത്ത്? അവരെന്താ പറയുന്നത്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതായത് ജനങ്ങൾ വിവരം അറിയിച്ചതിന്റെ തൊട്ടുപിന്നാലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ആളുകളെ സംബന്ധിച്ച് വലിയ ഭീതി നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കാട്ടാന അക്രമ സ്വഭാവം കാണിക്കുമോ എന്നുൾപ്പെടെയുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനയെ കൃത്യമായ രീതിയിൽ ട്രേസ് ചെയ്ത് അതിനെ വനത്തിനകത്തേക്ക് തന്നെ മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടവക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ വനമില്ലാത്ത ഒരു പഞ്ചായത്താണ്. അവിടെയാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ, അതായത് അതിർത്തി പ്രദേശങ്ങളിൽ വെള്ളമുണ്ട. അതോടൊപ്പം തന്നെ ആനന്ദവാടി അടക്കമുള്ള മുനിസിപ്പാലിറ്റിയിലും വെള്ളമുണ്ട പഞ്ചായത്തിലും എല്ലാം തന്നെ നേരത്തെ കരടിയുടെ സഞ്ചാരപഥം ഉണ്ടായിട്ടുള്ള മേഖലയാണ്. ആ പ്രദേശത്തുകൂടി തന്നെയാണ്, ആ പ്രദേശത്തെല്ലാം തന്നെ കാട്ടാനയുടെ സാന്നിധ്യം കാണുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് വ്യക്തമാവുന്നത്. എന്തായാലും തുരത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർമായി സംസാരിച്ചപ്പോൾ അവർ അവിടെ എത്തിയിട്ടുണ്ട്. ആർ ആർ സി ടീം ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അതിനെ തിരികെ വനത്തിലേക്ക് ആക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുർജിത്ത്, ഈ സ്ഥലത്ത് വനമില്ലെന്നല്ലേ പറഞ്ഞു? അപ്പൊ എങ്ങോട്ട് ആന ഓടിച്ചാലാണ് വനത്തില് കയറ്റാൻ പറ്റുക? ഏത് സ്ഥലമാണത്? അത് വെള്ളമുണ്ട പഞ്ചായത്തിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ഈ ഇത് വന്ന റൂട്ടിൽ, അതായത് തലപ്പുഴ ഭാഗത്തു നിന്ന്, കണ്ണോത്തുമല തലപ്പുഴ ഉൾപ്പെടെയുള്ള ആ മക്കിമല ഉൾപ്പെടെയുള്ള ആ ഭാഗത്തു നിന്ന്, അതിനപ്പുറം വനമേഖലയാണ്. തോട്ടങ്ങളെല്ലാം പിന്നിട്ട് കഴിഞ്ഞാൽ വനമേഖലയാണ്. ഒരുപക്ഷെ അങ്ങോട്ട് തുരത്താനുള്ള നീക്കമാകും ഉണ്ടാവുക. ഏതാണ്ട് ഈ മാനന്തവാടി നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് ഈ ഇടവക പഞ്ചായത്ത് എന്ന് പറയുന്നത്. ആ മേഖലയിൽ നിന്ന് തിരികെ ആ പ്രദേശത്തേക്ക് തുരത്താനുള്ള ശ്രമമാണ് ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ വെള്ളമുണ്ട പഞ്ചായത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തും സമാനമായ രീതിയിൽ തന്നെ വനമുണ്ട്. ആ വനമേഖലയിലേക്കാകും തുരത്തുക. എന്തായാലും വനംവകുപ്പ് അത് കൃത്യമായ രീതിയിൽ തന്നെ അതിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് തുരത്തുന്ന നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പ.